ലഹരിക്ക് അടിമപ്പെടില്ലെന്ന് കുട്ടികൾ പ്രതിജ്ഞ എടുക്കണമെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പംബ്ലാനി. ക്യാച്ച് ദി യങ് എന്ന ലക്ഷ്യവുമായി ലഹരി മാഫിയ മെട്രോപൊളിറ്റൻ സിറ്റികളിൽ മാത്രമല്ല മലയോരത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും പ്രവർത്തിക്കുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് തലശ്ശേരി അതിരൂപത ആന്റി ഡ്രഗ്സ് സ്റ്റുഡൻസ് യൂണിയൻ ഉദ്ഘാടനം കരിക്കോട്ടക്കരയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ജോസഫ് പംബ്ലാനി. ക്യാച്ച് ദി യങ് എന്ന ലക്ഷ്യവുമായി ലഹരി മാഫിയ മെട്രോപൊളിറ്റൻ സിറ്റികളിൽ മാത്രമല്ല മലയോരത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട്. പെൺകുട്ടികളെ അടക്കം ലഹരിക്ക് അടിമപ്പെടുത്തി വിൽപ്പനയിലെ കണ്ണികളാക്കി മാറ്റുന്നു. 21-ാം നൂറ്റാണ്ടിന്റെ വിപത്തായ മയക്കുമരുന്നിൽ നിന്നും തലമുറയ്ക്ക് കാവൽ ആകാൻ ADSU കഴിയണമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ക്യാച്ച് ദ യങ് എന്നുള്ളതാണ് ലഹരി മാഫിയയുടെ അർത്ഥവാക്യം തന്നെ. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ കുട്ടികളെ ലഹരിയെ കടിമയാക്കിയെങ്കിൽ മാത്രമേ ഈ ലഹരി സംസ്കാരം ഇവിടെ വളർത്തിയെടുക്കാൻ പറ്റുകയുള്ളൂ. പ്രായമായി സുബോധമായി നല്ല ജോലിയായി കുടുംബസ്ഥരായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാള് ലഹരിയുടെ അടിമയാകാൻ തയ്യാറായെന്നില്ല. കാരണം ഈ ലഹരി ഉപയോഗിക്കുന്നവരുടെ ജീവിതത്തിന്റെ ദുരിതങ്ങളും ദുരന്തങ്ങളും അറിഞ്ഞാല് പിന്നീട് ഈ ലഹരിക്ക് അടിമപ്പെടുക എന്ന് പറയുന്നത് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് സാധ്യമല്ലാത്ത കാര്യം. ചടങ്ങിൽ കോർപ്പറേറ്റ് മാനേജർ ഫാദർ മാത്യു ശാസ്താംപടവിൽ അധ്യക്ഷത വഹിച്ചു. ADSU അതിരൂപത ഡയറക്ടർ ഫാദർ ജോസഫ് വടക്കേപ്പറമ്പിൽ, സ്കൂൾ മാനേജർ ഫാദർ കുര്യാക്കോസ് കളരിക്കൽ, സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ എബിൻ മുള്ളൻകുഴി, സ്കൂൾ പ്രധാനാധ്യാപിക മിനിമോൾ പി സിറിയേക്ക് തുടങ്ങിയവർ സംസാരിച്ചു. ADSU ബെസ്റ്റ് സ്കൂൾ അവാർഡുകൾ LP വിഭാഗത്തിൽ സെന്റ് തോമസ് LP സ്കൂൾ തോമാപുരവും, UP വിഭാഗത്തിൽ മഞ്ഞളാംപുറം UP സ്കൂൾ കേളകവും, ഹൈസ്കൂൾ വിഭാഗത്തിൽ സെന്റ് തോമസ് ഹൈസ്കൂൾ കരിക്കോട്ടക്കരിയും, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ എടൂരും അർഹരായി. വിജയികൾക്ക് കോർപ്പറേറ്റ് മാനേജർ ഫാദർ മാത്യു ശാസ്താംപടവിൽ നിന്നും ട്രോഫികൾ ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ ഇരിട്ടി.